ഹലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ മഞ്ഞൻ്റെ സെൻറ്റർ പീസുള്ള ഭാഗം മുകളിലേക്ക് വയ്ക്കുക. അതിൻ്റെ നാല് വശങ്ങളിലേക്കും ഓരോരോ വെള്ളനെ കൊണ്ടുവന്ന് ജോയിൻ്റ് ആക്കുക. ഈ ഇതിൽ കാണുന്നത് പോലെ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിലത്തെ ഒന്നിൻ്റെ സൈഡ് ഭാഗം നോക്കുക, നീല. ആ നീലനെ നീലിൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്യുക. നീലൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം തിരിക്കുക, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന പോലെ. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്ന പച്ചയാണ്. പച്ചനെ പച്ചൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്യുക, രണ്ട് പ്രാവശ്യം തിരിക്കുക. പിന്നെ ചുവപ്പാണ് കിട്ടിയിരിക്കുന്നത്. ചുവപ്പിനെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് തിരിക്കുക. ഇനി അടുത്തത് ഓറഞ്ചാണ്. ഓറഞ്ചിനെ ഓറഞ്ചിൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് അതിനെ B1 B2 അതായത് രണ്ട് പ്രാവശ്യം തിരിക്കുക. അപ്പോൾ അടിഭാഗത്ത് ഒരു വൈറ്റ് ക്രോസ് കിട്ടും. ഇതുപോലെ ഒരു വൈറ്റ് ക്രോസ് കിട്ടും. മഞ്ഞനെ മുകളിലാക്കി പിടിക്കുക. മുകൾ വരിയിൽ വെള്ളമുള്ളത് നോക്കുക. ഇപ്പോൾ ഈ നീലയാണ് അതിൻ്റെ സൈഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ നീലിൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് നീലിനെ ഫേസാക്കി പിടിച്ചിട്ട് ഒരു അൽക്കോയിതം ഞാനിവിടെ മേലെ എഴുതിയിട്ടുണ്ട്, അത് ചെയ്യുക. ഡാഷ് യു ഡാഷ് വേണ്ടി നമുക്ക് പച്ചയാണ് കിട്ടിയിരിക്കുന്നത്. ആ പച്ചനെ അതിൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു അൽക്കോയിതം കൂടി ചെയ്യാം. ആർ യു ആർ ഡാഷ് ഈ അൽക്കോയിതം ഞാനിവിടെ മേലെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വെള്ളമല്ല, മുകളിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു വേറൊരു അൽക്കോയിതമാണ്, അത് ഞാനിവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്, അത് ചെയ്യാം. ആർ യു ടു ആർ ഡാഷ് എന്നിട്ട് രണ്ടാമത് ഒരു അൽക്കോയിതം കൂടി ചെയ്യാം. ആർ യു ആർ ഡാഷ് ആ ഇപ്പോൾ അടിയിൽ കംപ്ലീറ്റ് വെള്ളയും സോൾവായി. ഇതുപോലെ അടിയിൽ ഫുള്ളായി വെള്ളമാവും. ഈ അടിഭാഗം ഫുള്ളാവണോടുകൂടി ലാസ്റ്റ് അടിയിലത്തെ ഒരു വരിയും ഫില്ലാവും, സെൻറ്റർ പീസും ഫില്ലാവും. ഇനി നമുക്ക് മേലെയും മുകളിലത്തെ സൈഡിലും മഞ്ഞല്ലാത്ത പീസ് നോക്കി എടുക്കാം. നമുക്കവിടെ കിട്ടിയിരിക്കണേ പച്ചയാണ് മുകളിൽ. അപ്പോൾ അതിൻ്റെ താഴെ സൈഡിലത്തെ ഭാഗം നോക്കുക, ചുവപ്പാണ്. ചുവപ്പിനെ അതിൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഒരു അൽക്കോയിതം ഞാൻ പറയാം, അത് ചെയ്യാം. യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. അപ്പോൾ നമുക്കൊരു വെള്ളം അവിടെ പോയിട്ടുണ്ടാവും, അടിയിൽ നിന്ന് അത് മേലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം ചെയ്യാൻ പഠിച്ച അതേ അൽക്കോയിതം ഒന്നുകൂടി ചെയ്യാം. ആർ യു ആർ ഡാഷ് നമുക്കിവിടെ വെള്ളം ശരിയായി. വീണ്ടും നമുക്ക് മേലെ മഞ്ഞല്ലാത്ത പീസ് നോക്കാം. ഇവിടെ വരുന്നത് ചുവപ്പാണ്. അപ്പോൾ അതിന് അതിൻ്റെ താഴെ വരുന്ന പച്ച, പച്ചൻ്റെ സെൻറ്റർ പീസിനോട് ജോയിൻ ചെയ്യുക. യു എന്നിട്ട് യു ആർ ഡാഷ് വെള്ളം ശരിയാക്കാനായിട്ട് എൽ ഡാഷ് യു ഡാഷ് എൽ ചെയ്യാം. അടുത്ത് നമുക്ക് മുകളിൽ ചുവപ്പാണ് കിട്ടിയിരിക്കുന്നത്, സൈഡ് നീല, നീലിൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്യുക. യു ആർ യു ആർ ഡാഷ് ഇനി വൈറ്റ് ശരിയാക്കാനായി എൽ ഡാഷ് യു ഡാഷ് എൽ. അടുത്ത മുകളിൽ പച്ചന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ സൈഡിലത്തെ പീസായിട്ട് സെൻറ്റർ പീസ് ജോയിൻ ചെയ്യുക. എന്നിട്ട് യു ആർ യു ആർ ഡാഷ് വെള്ളം ശരിയാക്കാനായി എൽ ഡാഷ് യു ഡാഷ് എൽ. അടുത്ത് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് പച്ചയാണ്, സൈഡിൽ ഓറഞ്ചാണ്. ഓറഞ്ചിന് ഓറഞ്ചിൻ്റെ സെൻറ്റർ പീസായിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. അടുത്തത് യു ആർ യു ആർ ഡാഷ് യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. നമുക്കിവിടെ വെള്ളം പോയിട്ടുണ്ട്, അത് ശരിയാക്കാനായിട്ട് ആർ യു ആർ ഡാഷ്. ഇത് ചെയ്യുന്നതോടുകൂടിയിട്ട് നമുക്കിവിടെ താഴത്തെ രണ്ട് ലെയർ ശരിയായി. ഇത് മുമ്പ് ഞാൻ
ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ അങ്ങനെയുള്ള സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്കവിടെ ശരിയാക്കേണ്ടത് ഏറ്റവും മുകളിലത്തെ മഞ്ഞാണ് ശരിയാക്കുക. മഞ്ഞ ശരിയാക്കാനായിട്ട് മഞ്ഞനെ മുകളിലാക്കിയിട്ട് തന്നെ പിടിക്കുക. പിടിച്ചിട്ട് ഞാനൊരു അൽക്കൈതം ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യുക. ഫോർ ലൈൻ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു അൽക്കൈതം മേലെ എഴുതിയിട്ടുണ്ട്, അത് ചെയ്യുക. അത് ചെയ്തു കഴിയുമ്പോൾ ഒരു മഞ്ഞൻ്റെ നീളത്തിലുള്ള ഒരു ലൈൻ കിട്ടും. ആ ലൈന് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ ആ ലൈനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ പിടിക്കുക. പിടിച്ചിട്ട് വീണ്ടും ഇതേ അൽക്കൈതം തന്നെ ഒന്നും കൂടി ചെയ്യുക. ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോർ ലൈൻ ക്രോസ് കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുള്ളൊരു ക്രോസ് കിട്ടും. ഇതായി കാണുന്ന പോലെ. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും കൂടി ഇതേ അൽക്കൈതം തന്നെ ചെയ്താൽ വീണ്ടും കിട്ടും. അങ്ങനെ കിട്ടണ വരെ ഇതേ അൽക്കൈതം തന്നെ ചെയ്യാം. ഇനി അടുത്തത് കംപ്ലീറ്റ് യെല്ലോ ആകാനുള്ള ഇതാണ്. അതിനൊരു അൽക്കൈതം ഞാൻ മേലെ എഴുതിയിട്ടുണ്ട്, ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു പട്ടത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇത് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ വെച്ചിട്ടുള്ള അതേ രൂപത്തിൽ തന്നെ അതിന് വെക്കുക. അതായത് നമ്മുടെ ഓപ്പോസിറ്റിൽ പട്ടത്തിൻ്റെ വാല് വരുന്ന പോലെ വെച്ചിട്ട് ഇതേ അൽക്കൈതം തന്നെ ഒരിക്കലും കൂടി ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ആക്കിയപ്പോൾ തന്നെ അത് കിട്ടി, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വീണ്ടും അതേപോലെ പട്ടത്തിൻ്റെ ഷേപ്പാണ് വന്നിരിക്കണമെങ്കിൽ അതേപോലെ തന്നെ വെക്കുക. ഞാൻ കാണിച്ചു തന്ന അതേപോലെ വെച്ചിട്ട് ഒന്നും കൂടി ചെയ്യുമ്പോൾ ഫുൾ യെല്ലോ ആവും. ചിലപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടി വരും, ചിലത് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തതിൽ ഇതിൽ ശരിയായി, എന്നോട് ശരിയായി. ഇനിയിപ്പോൾ ഹെഡ് ലൈറ്റ് ഓൺ ബാക്ക്, അതായത് ഈ രണ്ട് ഇത് ഒരേപോലെയുള്ളത് വരും, അതിന് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ പിടിക്കുക. നമ്മൾ ഇരിക്കണതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ബാക്ക് സൈഡായിട്ട് പിടിക്കുക, ബീൻ്റെ ഇതായിട്ട് പിടിക്കുക. എന്നിട്ട് ഞാനിവിടെ മേലൊരു അൽക്കൈതം എഴുതിയിട്ടുണ്ട്, അത് അതുപോലെ ചെയ്യുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള അൽക്കൈതമാണ്, വലുതാണ്, നോക്കി ചെയ്യുക. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. നമ്മളിത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഇവിടെ എല്ലാ സൈഡും ശരിയായി. ചിലപ്പോൾ നിങ്ങൾക്കങ്ങനെ വന്നോളണമെന്നില്ല. അങ്ങനെ വന്നിട്ടില്ല പറഞ്ഞാൽ വീണ്ടും ഏറ്റവും കൂടുതലുള്ള ഭാഗം ശരിയായിട്ടുള്ള ഭാഗം നോക്കിയിട്ട് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഇതേ അൽക്കൈതം തന്നെ വീണ്ടും ചെയ്യുക. അപ്പോൾ ഇത് ശരിയാവും. ഇതേ അൽക്കൈതം തന്നെ ചെയ്താൽ മതി. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുമ്പ് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഇത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതും പഠിക്കുക. അത് പഠിച്ചാലാണ് ഇത് എളുപ്പം ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.